എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ പ്രോക്രാസ്റ്റിനേഷൻ, അതായത് കാര്യങ്ങളെ മാറ്റിവെക്കുക, മുൻപോട്ട് മാറ്റിവെക്കുക, പോസ്റ്റ്പോൺ ചെയ്യുക, ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാതെ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വരിക, ഇങ്ങനെയുള്ളൊരു വിഷയമാണ് പ്രോക്രാസ്റ്റിനേഷൻ, ഡിലേ ചെയ്യുക എന്നർത്ഥം. ഈ പ്രോക്രാസ്റ്റിനേഷന് അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഞാൻ ഈ വീഡിയോയിലൂടെ തരാം. ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി എഴുതിയാൽ മതി, ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. ഒരുപാട് ആളുകൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് ആളുകൾ മടി പിടിച്ച് കാര്യങ്ങളെ മാറ്റിവെക്കാറുണ്ട്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ധാരാളം ആളുകൾ. ഇത് സാധാരണഗതിയിൽ നമ്മുടെ അക്കാഡമിക് ഇയറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്ന് പറയേണ്ടി വരും. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെയുള്ള ഒരു സാധാരണ സംഭവമാണ് നമ്മൾ ഈ ഡെഡ് ലൈൻ, എപ്പോഴാണോ ഇത് കഴിക്കേണ്ടത്, ഫിനിഷ് ചെയ്യേണ്ടത്, ആ സാഹചര്യത്തിൽ മുമ്പോട്ട് മാറ്റിവെക്കും, ഞാനത് പിന്നീട് ചെയ്തോളാം, ഇന്ന് പഠിക്കേണ്ട കാര്യം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് സമയമുണ്ടല്ലോ എന്ന് അങ്ങനെയുള്ളൊരു തീരുമാനത്തിലെത്തുന്ന നമ്മൾ വളരെയധികം, ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവിടെ നിന്ന് വേണം നമ്മുടെ ഈ പ്രോക്രാസ്റ്റിനേഷനെ കൃത്യമായി മനസ്സിലാക്കുവാൻ. ചെറുപ്രായത്തിൽ നിർബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പല സാഹചര്യങ്ങളിലും പ്രോക്രാസ്റ്റിനേഷൻ ചെയ്തിട്ടുണ്ട്, പലതിനെയും മാറ്റിവെച്ചിട്ടുണ്ട്, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളെയും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് സാധാരണഗതിയിൽ എല്ലാവരുടെയും ഈ പ്രോക്രാസ്റ്റിനേഷൻ തുടങ്ങുന്നത് തന്നെ. സാധാരണഗതിയിൽ ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് നമ്മൾ കാണാറില്ല. ഒരു സാധാരണ പ്രോബ്ലം, ഒന്ന് നിങ്ങളുടെ ചിന്താരീതിയും പ്രവർത്തന രീതിയും ഒന്ന് മാറ്റിയെടുത്താൽ, നല്ല രീതിയിൽ മാറ്റിയെടുത്താൽ നിങ്ങളുടെ ഈ പ്രോക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ പ്രോക്രാസ്റ്റിനേഷന് അത്ര നെഗറ്റീവായിട്ട് കാണാറില്ല. എന്നിരുന്നാലും പ്രോക്രാസ്റ്റിനേഷൻ ചില മാനസിക പ്രശ്നങ്ങളെ അതുമായി ബേസ് ചെയ്ത് വരുമ്പോൾ, ADHD പോലെ, OCD പോലെ, ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് നമ്മൾ തീർച്ചയായും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ ഏറ്റവും ആദ്യം കാണേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്കൂൾ ലൈഫിൽ നമ്മൾ പലപ്പോഴും മാറ്റിവെച്ചിട്ടുള്ള ഈ സാഹചര്യങ്ങളെയാണ്. ഒരുപാട് ടാസ്കുകളെ നമ്മൾ പിന്നീട് ചെയ്യാം, ഹോംവർക്ക് പിന്നീട് ചെയ്യാം, അതല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അരമണിക്കൂർ ചെയ്യാം, ഇപ്പോൾ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മൊബൈലിൽ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാനത് തുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് ഞാനത് തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മൾ ശീലിച്ച ചില രീതികളുണ്ട്. ആ രീതികൾ, നമ്മൾ ശീലിക്കുന്ന ആ രീതികളാണ് പ്രോക്രാസ്റ്റിനേഷൻ എപ്പോഴും അടിത്തറ പാവുക. രണ്ടാമത് പ്രസൻറ്റ് ബയാസ് എന്ന് പറയും. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുക, പിന്നീട് നമുക്ക് വന്നു ചേരാവുന്ന ഗുണങ്ങൾക്ക് പ്രാധാന്യം കുറച്ചു കൊടുക്കുക. ഇതാണ് പ്രസൻറ്റ് ബയാസ്. ഇപ്പോൾ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ TV കാണുന്നതിലെ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ഗുണം എന്ന് ഞാൻ കരുതുന്ന ആ ഗുണം പിന്നീട് എനിക്ക് വന്നേക്കാവുന്ന ആ ഗുണത്തിനേക്കാൾ പ്രാധാന്യം കൂടുതലാണ്. അതല്ലെങ്കിൽ അരമണിക്കൂർ കൂടി കൂടുതൽ ഉറങ്ങുന്നതിലെ ഒരു മനസ്സമാധാനം പിന്നീട് എനിക്ക് കിട്ടിയേക്കാവുന്ന മനസ്സമാധാനത്തേക്കാൾ കൂടുതലാണ് എന്നുള്ളൊരു ചിന്താഗതി, അതിനെ പ്രസൻറ്റ് ബയാസ് എന്ന് പറയും. അതും ഒരു കാരണമാണ്. ഡിപ്രഷൻ, OCD, ADHD ഈ മൂന്ന് പ്രശ്നങ്ങളിലും ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒരു വില്ലനായി വരാറുണ്ട്. ഡിപ്രഷൻ പല കാര്യങ്ങളെയും സ്വാഭാവികമായും മാറ്റിവെക്കും, കാരണം ഇവർക്കത് ചെയ്യുവാനുള്ള മാനസികമായിട്ടുള്ള കഴിവില്ല. വളരെയധികം നിരാശാജനകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് അവരുടേത്. അതുകൊണ്ട് അവർ പലതും മാറ്റിവെക്കും. രണ്ടാമത് OCD, ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് കൊണ്ട് പല രീതിയിൽ അതേ ചിന്തകൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടിന്യൂസ് ആയി വരുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അതേ കാര്യം ചെയ്യാൻ ഇദ്ദേഹം നിർബന്ധിതനാവുന്നത് കൊണ്ട് ഈ ചിന്താരീതി അദ്ദേഹത്തിന് പിന്നീട് ചെയ്യാം എന്നൊരു പ്രശ്നത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് കൊണ്ട് പല കാര്യങ്ങളും മാറ്റിവെക്കുവാനുള്ള ഒരു സാഹചര്യം ഈ വ്യക്തി കാണിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ചാൽ, അതായത് ഡിപ്രഷൻ, OCD, ADHD ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ സാധാരണഗതിയിൽ നമ്മൾ എന്തുകൊണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, നമ്മൾ എന്തുകൊണ്ട് കാര്യങ്ങളെ മാറ്റിവെക്കുന്നു? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, എനിക്ക് എന്ത് ചെയ്യണം എന്ന് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട്, എങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട്, ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട്, അത് ചെയ്യേണ്ട കാര്യത്തിൽ എനിക്കൊരു താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട്, മറ്റാരെങ്കിലും അത് ചെയ്തോട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥ, ഇനി മറ്റാരെങ്കിലും അത് ചെയ്താൽ തന്നെയും എനിക്കൊന്നും സംഭവിക്കാനില്ല എന്നുള്ള മാനസികാവസ്ഥ, ആ കാര്യം ചെയ്യുവാനുള്ള മൂഡില്ല എന്നുള്ളത് കൊണ്ട്, അവസാന നിമിഷം വരെ കാത്തിരുന്നിട്ട് മാത്രമേ ഞാനൊരു ജോലി ചെയ്യൂ എന്നുള്ള ശീലം നിങ്ങൾക്കുള്ളത് കൊണ്ട് അങ്ങനെയാവും. പ്രഷർ വരുമ്പോൾ ഞാൻ കൂടുതൽ നന്നായി ജോലി ചെയ്യും എന്നുള്ള ഒരു ചിന്താരീതി നിങ്ങളിൽ ഉള്ളത് കൊണ്ട്,
അവസാന നിമിഷം എനിക്കത് ഫിനിഷ് ചെയ്യാൻ കഴിയും എന്നുള്ള അമിത ആത്മവിശ്വാസമുള്ളതുകൊണ്ട് അങ്ങനെയാവാം. ഒരു കാര്യം തുടങ്ങുവാനുള്ള ഒരു സാഹചര്യം, ഒരു ഇനീഷ്യേറ്റീവ് നമുക്കില്ലാത്തതുകൊണ്ട്, പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നതുകൊണ്ട്, നമ്മുടെ ശാരീരികാവസ്ഥയെയും മാനസികാവസ്ഥയെയും നമ്മൾ കണ്ട് അതാണ് അതിന് കാരണം എന്ന് പറയുന്നതുകൊണ്ട്, കറക്റ്റ് സമയം വരട്ടെ, കൃത്യമായ സമയം വരട്ടെ, ഞാൻ ചെയ്തുകൊള്ളാം എന്നുള്ളൊരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ട്, ആ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയം വേണം, അത് കിട്ടുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞ് മറ്റൊരു ജോലി ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഈ ജോലി ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയുള്ള സാധാരണ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പ്രോക്രാസ്റ്റിനേഷൻ മാറ്റിവെക്കൽ എന്നുള്ള പ്രക്രിയ നമുക്ക് വീണ്ടും വീണ്ടും വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രോക്രാസ്റ്റിനേഷനിൽ പ്രത്യേകമായ ടൈപ്സ് ഉണ്ട്. അതെന്തൊക്കെ തരത്തിൽ, രണ്ട് തരമാണ് മെയിനായിട്ട് പറയുന്നത്, പാസീവ് പ്രോക്രാസ്റ്റിനേഷനും ആക്റ്റീവ് പ്രോക്രാസ്റ്റിനേഷനും. പാസീവ് പ്രോക്രാസ്റ്റിനേഷനിൽ ഇവർ പോലും അറിയാതെ, ഇവർക്ക് അറിയുന്നില്ല എന്താണ് ചെയ്യേണ്ടത്, ഇവരറിയുന്നില്ല ഇനി ഭാവിയിൽ അത് ചെയ്താൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഈ ടാസ്കിനെക്കുറിച്ച് കൃത്യമായ ധാരണയോ അറിവോ ഇല്ലാത്തതുകൊണ്ട് ഇവർ പോലും അറിയാതെ ഇതിനെ മാറ്റിവെക്കേണ്ട സാഹചര്യം വരുന്നു. രണ്ടാമത് ആക്റ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ. ഇതിൽ ഇവർക്ക് എല്ലാ ധാരണയും ഉണ്ട്, ഇത് ചെയ്താൽ എന്താ ഗുണം, ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക, ഇവരത് ചെയ്യുന്നത് കൊണ്ട് ഇവർക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അവർക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ഇവരത് ചെയ്യുന്നതിൽ മടി കാണിക്കുന്നു, ഇതിനെ പോസ്റ്റ്പോൺ ചെയ്യുന്നു. അതിനെ നമുക്ക് ആക്റ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വിളിക്കാം. പ്രോക്രാസ്റ്റിനേഷൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹയർ ലെവൽ ഓഫ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ ആണ്. ഒരു കാര്യം സമയം ചെയ്യേണ്ടാത്ത സമയം ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ കൂടുതൽ ഭാരമായി നമ്മളെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും അത് നമുക്ക് അനാവശ്യമായ ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാക്കി വരികയും ചെയ്യും. ഇത് കൃത്യമായി ധാരണ ഉണ്ടാവേണ്ടതാണ്. സോഷ്യൽ റിലേഷൻഷിപ്പിൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ബേർഡൻ വരും. കാരണം ഇദ്ദേഹം ഒരു കാര്യം ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് അവസാന നിമിഷത്തിലേക്ക് കൂടുതൽ കൂടുതൽ പ്രാധാന്യമുള്ളതായി വരുന്നു. ആ സമയങ്ങളിൽ ഇദ്ദേഹത്തിന് സോഷ്യൽ റിലേഷൻഷിപ്പിന് ആ ഒരു പ്രാധാന്യം കൊടുക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് കോവർക്കേഴ്സിൽ നിന്നും ഫാമിലി മെമ്പേഴ്സിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നുമൊക്കെ ഇദ്ദേഹത്തിന് ദൂരെ കഴിയേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഓഫീസ് റിലേറ്റഡ് ആയ ടാസ്കുകളിൽ ഓഫീസിലെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പല സാമ്പത്തികമായ പ്രശ്നങ്ങളാണെങ്കിലും ഓഫീസിലെ പേപ്പർ രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇദ്ദേഹത്തിന് കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇതെല്ലാമാണ് സാധാരണഗതിയിൽ നെഗറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന വിഷയങ്ങൾ. ഇതെങ്ങനെ ഓവർകം ചെയ്യാം? ഏറ്റവും പ്രധാനം, നമുക്ക് ആവശ്യം ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം. ഞാൻ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കി ഈ വീഡിയോയിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി അനലൈസ് ചെയ്ത് ഞാൻ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് കാരണമെന്നല്ല, എൻ്റെ ജോലിക്ക് എത്രത്തോളം പ്രാധാന്യമാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യാതിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് തക്കതായിട്ടുള്ള ഡിസിഷൻ എടുത്തേ മതിയാവും. നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ മോട്ടിവേഷനാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ മറികടക്കുവാൻ നിങ്ങളെ സഹായിക്കുക. ആദ്യം ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങളുടെ മാനസികമായിട്ടുള്ളൊരു പരിവർത്തനമാണ്. എനിക്ക് മാറിയേ കഴിയൂ, അങ്ങനെ മാറിയേ കഴിയൂ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെയോ കണ്ട് അതിന് തക്കതായിട്ടുള്ളൊരു മോട്ടിവേഷനും മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്ന ക്ലാസും കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. സമയമെടുക്കും, പക്ഷെ തീർച്ചയായും നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം സൈക്കോളജിസ്റ്റ് നിങ്ങളെ സഹായിക്കും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ, അതാത് ദിവസം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി അക്കമിട്ട് നിരത്തി എഴുതി വയ്ക്കുക. അതാത് സാഹചര്യത്തിൻ്റെ അതാത് ജോലിയുടെ പ്രാധാന്യമനുസരിച്ച് ഇമ്പോർട്ടൻസ് അനുസരിച്ച് അതിനെ കൃത്യമായി മുകളിൽ നിന്നും താഴത്തേക്കും താഴത്തു നിന്ന് മുകളിലേക്കും എല്ലാം മാറ്റി എഴുതി പ്രാധാന്യമനുസരിച്ച് അതിനെ ചിട്ടപ്പെടുത്തുക. അതിനുശേഷം പതിയെ പതിയെ സ്റ്റെപ്സ് എടുക്കുക. ഓരോ സ്റ്റെപ്സും പതിയെ പതിയെ ചെയ്യുക. ഓരോ ജോലിയും പതിയെ പതിയെ ചെയ്യുക. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യരുത്. ബേബി സ്റ്റെപ്സ്, പതിയെ പതിയെ. ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ നടക്കും എന്നല്ല, ഇന്ന് തന്നെ നടക്കും, പക്ഷേ ഞാനതിൽ വളരെ പതിയെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രോക്രാസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ പോകുന്നു, ആ പിന്നെ ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ വന്നാൽ ഉടനെ അവിടെ തന്നെ അതിനെ കടിഞ്ഞാടാൻ ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റ് നേരം വാട്സപ്പോ ഫേസ്ബുക്കോ നോക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം എന്ന് വരികയാണെങ്കിൽ ആ നിമിഷം നിങ്ങൾക്ക് അതിന് കടിഞ്ഞാനിടാൻ കഴിയണം. പുറത്തുനിന്ന് പോയി മറ്റുള്ളവരുമായി സംസാരിച്ച് ഇപ്പോൾ വരാം എന്നുള്ള ആ ചിന്തകൾ വരുമ്പോൾ അതിനെയും നിങ്ങൾ കടിഞ്ഞാടാൻ ശ്രമിക്കണം. പ്രോക്രാസ്റ്റിനേഷൻ്റെ സിഗ്നൽസ് കൃത്യമായി മനസ്സിലാക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ സംസാരിക്കാൻ വരികയോ, മൊബൈലാണെങ്കിലും TV ആണെങ്കിലും സിഗ്നൽസ് വരിക, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് വരിക, ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് പാറ്റേൺ ആണ്.
മറ്റുള്ളവർ നമ്മളെ വിളിക്കുന്നത് അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, അവരോട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, മെസ്സേജിൻ്റെ ടോണൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കുക, ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമ്മൾ കീപ് കൃത്യമായി അവയിൽ നിന്നും ദൂരം പാലിക്കേണ്ടതാണ്. ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും സ്വയം അഭിനന്ദിക്കാൻ മറക്കരുത്. ഓരോ ടാസ്ക്കും സമയത്തിന് ചെയ്യുമ്പോൾ സ്വയം അഭിനന്ദിക്കാൻ മറക്കാതിരിക്കുക. ഇതെല്ലാമാണ് പ്രധാനമായും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇനി പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങളുടെ ഈ മാനസിക പ്രശ്നങ്ങളുമായി, ഡിപ്രഷൻ, OCD, ADHD പോലെയുള്ള മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് നമുക്ക് എടുക്കേണ്ടി വരും. അതിനൊരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണേണ്ടതും അത്യാവശ്യമാണ്. പ്രോക്രാസ്റ്റിനേഷൻ വളരെ സിമ്പിളായ ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിലും മാനസികമായ ആംഗിൾസ് അതിനുള്ളതുകൊണ്ട്, മാനസിക രോഗങ്ങളുടെ ആംഗിൾസ് അതിനുള്ളതുകൊണ്ട് ചികിത്സിക്കാതിരിക്കാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുക.